ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല സ്പൈസി ആയിട്ടുള്ള ഗാർലിക് ചട്നിയുടേതാണ്. നമുക്ക് ദോശയ്ക്കൊപ്പം കഴിക്കാനായിട്ടുള്ള ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഗാർലിക് ചട്നി. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇത്രയും ഐറ്റംസ് എടുത്തു വച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 10 ചെറിയുള്ളിയും ഒരു 25 ചെറിയ വെളുത്തുള്ളിയുടെ അല്ലികളും ഒരു 5-6 ചുമന്ന മുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക, എങ്കിൽ മാത്രമേ നല്ല ഒരു മണവും ഫ്ലേവറൊക്കെ ഇതിന് കിട്ടുള്ളൂ. നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ അല്ലെങ്കിലും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് ചുമന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് സവാള എടുക്കരുത് കേട്ടോ, ചുമന്നുള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു എരിവും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടണമെങ്കിൽ ചുമന്നുള്ളി തന്നെയാണ് നല്ലത്. ഇതൊന്ന് എണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കണം. എൻ്റെ വലിയ ചെറിയുള്ളി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടിരിക്കുന്നത്. ചെറിയ ചെറിയുള്ളി ആണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യണമെന്നൊരു ആവശ്യമൊന്നുമില്ല. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയും ചേർന്ന് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണം വരും. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നവരെ ഏകദേശം വറുത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ ഒരു മിക്സി ജാറിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാനിതൊരു തിക്കായിട്ടാണ് തയ്യാറാക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം ലൂസാക്കാം. ഇത് ഞാൻ തിക്കായിട്ടാണ് തയ്യാറാക്കുന്നത്. ഞാൻ ദോശയിൽ സ്പ്രെഡ് ചെയ്താണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ലൂസായി കഴിയുമ്പോൾ ശരിയാവില്ല. ഈ ഒരു തിക്നെസ്സിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശയിൽ സ്പ്രെഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിന്നായി പരത്തിയെടുക്കുക. നമ്മൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ 2 ദോശ എക്സ്ട്രാ കഴിക്കും. നമുക്കിത് വേണമെങ്കിൽ നമ്മൾ സാധാരണ ചട്നികൾ താളിക്കുന്ന പോലെ താളിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഈ രീതിയാണ്, നല്ല ചൂടോടെ കൂടി ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ദോശ 1 സൈഡ് കുക്കാണ്. മുകളിൽ ഒന്ന് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് കുക്കായതിന് ശേഷം, നന്നായി വെന്ത് മുരിഞ്ഞു തുടങ്ങിയതിന് ശേഷം ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് ഇതിന് മുകളിലേക്ക് നന്നായിട്ട് ചമ്മന്തി, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഗാർലിക് ചട്നി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ വശത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ച് അധികം ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കിക്കോളൂ. നമ്മൾ മുക്കി കഴിക്കുമ്പോൾ അധികം ആവശ്യമില്ല, പക്ഷേ ഇതുപോലെ കഴിക്കുമ്പോൾ അത്യാവശ്യം വേണം. അപ്പോൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം എല്ലാ വശത്തും എത്തിക്കുക. നമുക്ക് പതിയെ ഇത് ഫോൾഡ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡിയായി. അപ്പോൾ ദോശ ഇതുപോലെ തയ്യാറാക്കിയെടുക്കുക. നമ്മൾ കഴിക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പ് തയ്യാറാക്കിയാൽ മതി. നമ്മൾ ചെയ്തു വെച്ചിരിക്കുമ്പോൾ കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി അപ്പോൾ തന്നെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇനി ദോശയ്ക്ക് ഒരു ദിവസം ഗാർലിക് ചട്നി തയ്യാറാക്കി നോക്കൂ. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.